പിന്നെ ഇപ്പൊ കുടുംബയോഗത്തിനൊന്നും ഞങ്ങൾ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് മാതാപിതാക്കന്മാരെല്ലാം കൂടിയിരുന്നോണ്ട് ഈ മക്കളുടെ മുഴുപ്പ് പറച്ചില്ല. ജർമ്മൻകാരാ, എന്നാ എൻ്റെ മകൻ അമേരിക്കയിലാ, എൻ്റെ മകൻ ഇറ്റലിയിലാ, എൻ്റെ മകൻ വേറെ കാണ്ടൊക്കെയാ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരിക്കും എല്ലാം കൂടെ. ഞങ്ങൾ ഇത് കേട്ടോണ്ടാ നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്ന് ഞങ്ങൾ പറയും. ദൈവത്തെ നന്ദി പറഞ്ഞു എന്ന് മാത്രം ഞങ്ങൾ പറയും. അല്ല, ഞങ്ങൾക്ക് രണ്ട് പെൺപിള്ളേരാണ്. ഞങ്ങളെന്നാ ഇപ്പൊ അവര് ജർമ്മനിയിലുമല്ല, നാട്ടിൽ കിടപ്പുണ്ട്, കേരള നാട്ടിൽ കിടപ്പുണ്ട്. വല്ല ചക്കയും മാങ്ങായും ഒക്കെ തിന്ന അവര് ജീവിക്കുന്നു. മറ്റവര് ഇങ്ങനെ എലിയെ തിന്നതോ നൂഡിൽസോ പട്ടി രക്തം കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ രോഗം? ഇപ്പൊ വീട്ടിൽ ഇരുന്നോണ്ട് എല്ലാരും കൊന്തയലിയോ? എന്റെ മക്കൊന്നും വരല്ലേ, കുറവില്ല വരല്ലേ എന്ന് പറഞ്ഞു. ഞാനിവിടെ ചക്ക കഴിച്ച കൊടുക്കും, ഇവിടെ കുറവുള്ളായും ഇല്ല ഒന്നുമില്ല. അങ്ങനെ അതൊക്കെ മതി. ഇപ്പൊ നമ്മളെന്തിനാ, നമ്മൾ ഇടയ്ക്ക് എല്ലാം ദൈവത്തെ സ്തുതിച്ചോന്ന് നമ്മൾ ഇരിക്കുക. നമുക്ക് കിട്ടുന്ന ഭക്ഷണം ഇതൊക്കെയാ. നമുക്കിപ്പൊ ബോറിൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ നോക്കുന്നില്ല. ഏതായാലും കൊള്ളാം. ഇപ്പൊ കോവയ്ക്കായും കൊറോണയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നൊക്കെയാണോ അതിൻ്റെയൊക്കെ മുഴുപ്പൻ അത് കിട്ടിയേനെ. അവര് ദൈവത്തെ നന്ദി പറയല്ല. അവരുടെ മുഴുപ്പ് കൊണ്ട് ഇതെല്ലാം നടന്നെന്നുള്ള മട്ടില്ല. അല്ല, ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരവും ഇരിപ്പും മക്കളെയുള്ള കൊഴുത്തും ഒക്കെ കണ്ടാലുണ്ടല്ലോ, കേട്ടാല് നമുക്ക് നാണം വരുവയ്യോ. ഒരുത്തി അങ്ങോട്ട് പറഞ്ഞു നിർത്തുമ്പോ ഒരുത്തി തുടങ്ങും. എന്റെ മകന് എങ്ങി അമേരിക്കയില് നാളെ പോവുക ഗൾഫിലോട്ടെ. അയ്യോ, അവരൊത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. സ്വർണ്ണക്കട്ടിയൊക്കെ കൊണ്ടുവരും. പക്ഷേ അത് കസ്റ്റമറുകാർ പിടിച്ചെടുക്ക. നമുക്ക് ഞാനൊന്നും ഇല്ല. നമുക്ക് വല്ല ചക്കക്കുരു വാങ്ങായോ? ചക്കക്കുരു വേവിച്ചതോ ചക്ക ഇതൊക്കെ വരി. ചക്ക വേവിച്ചതോ ഒക്കെ തിന്നത് അപ്പൊ ഈ അസുഖങ്ങളൊന്നും വരികയില്ല. പട്ടിയെ തല്ലിക്കൊല്ലുന്നിടത്തും പൂച്ച തല്ലിക്കൊന്നും തിന്നുന്നിടത്തും തമ്പുരാൻ വിലക്കിയിരിക്കുന്ന സാധനം മുഴുവൻ തിന്നുന്ന യാതി അതൊക്കെ. പിന്നെ അതൊക്കെ തിന്നു നിന്ന് ഇപ്പത്തേ വന്നിരിക്കുക. പൂ പോലൊരു സാധനം നല്ല ചേല കാണാൻ അത്തപ്പൂ ഇടാൻ. ഇപ്പൊ അമ്മ മരിച്ചാലും കാണണ്ട, അപ്പം മരിച്ചാലും കാണണ്ട, അതൊക്കെ ഞങ്ങൾ ഇതിക്കൂടാ കാണുന്ന. ഏതിക്കൂടാ? അയ്യോ, ജർമ്മൻകാരത്തിയുടെയും മറ്റവിടെയൊക്കെ മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോഴത്തേക്കും എല്ലാം അവളും പിന്നെ മക്കളെ വരികയില്ല. മക്കൾക്ക് വരാൻ ട്രെയിനും ഇല്ല, പ്ലെയിനും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഇപ്പൊ ദേ കിടക്കുന്നു. അവനവന്റെ വീട്ടിൽ അമേരിക്കക്കാരും കയറും പിള്ളേരെ കൊണ്ട് വന്ന പിള്ളേർക്ക് വലിയ പൂച്ച പാടി. എന്തൊരു പൂച്ച വന്നറിയാവോ? കൊതുക്, ഈച്ച, പാറ്റ, ഇതിനെയൊക്കെ കാണുന്ന വലിയ ഇതാ. കോക്കറാച്ചിയാന്നും പറഞ്ഞ് ഓടുന്നതാണ്. എടാ പാറ്റ നമ്മള് പറയും, നമ്മക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. അവര് കോക്കറാച്ചി എന്ന് വേണ്ട. ഇവിടെ നല്ല കപ്പ ആണേലും തിന്നോണ്ട് കിടന്ന അത്രയും ഉണ്ട്. ഇപ്പത്തേ വരുന്നു എല്ലാവനെയും. ഇപ്പം മൂക്കൈ ഇട്ട് വെച്ചിരിക്കുക. ഇന്നും പറയണ്ട, ദൈവത്തെ നിരസിച്ച് ഉള്ള ജീവിതം കൊള്ളുകയില്ല. എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പിന്നെ ബൈബിള് വായിക്കണം. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സർവ്വതും വന്നിരിക്കുന്നത്. യേശുവിന് ഈ അകമ്പാവവും നകളവും പൊക്കച്ചോ ഒന്നും ഇല്ലായിരുന്നു ഭൂമിയിൽ കൂടെ നടന്നപ്പം. ഇപ്പൊ അച്ഛന്മാരാണേലും കാണിക്കുന്നതൊക്കെ എന്നാന്ന് അറിയാവോ? പള്ളി പൊളിച്ച് വേറെ പണിയ ഇതുമല്ലോ. യേശു പറഞ്ഞു നിങ്ങൾ കൂടുമ്പം എന്റെ നാമത്തിൽ ഇത് ചെയ്തോളാൻ പറഞ്ഞു. അത് എവിടാണേലും ആളുകൾ കൂടുന്നിടത്ത് ചെയ്തോളാന്നെ പറഞ്ഞു. അല്ലാതെ എനിക്ക് ഭയങ്കര പള്ളിയും ആഡംബരങ്ങളും ഉണ്ടാക്കി പണിയാൻ
എന്നെ വിളിക്കിച്ചാ വരുമ്പോ ഞാനല്ല തന്നെ ഭൂമിയിൽ കൂടെ നടന്നതാ, മനുഷ്യന്റെ ഇടയിൽ കൂടെ നടന്നതാ, പിന്നെ കുന്നിന്റെ മണ്ടയിലും കടൽ തീരത്തൂടെ ഒക്കെ ഞങ്ങൾ ഞാൻ നടന്നു. എനിക്ക് ഒരു മാർബിളും ഇല്ലായിരുന്നു, ഒരു ടൈലും ഇല്ലായിരുന്നു. ഇപ്പൊ പള്ളി മേറ്റ മുഴുവൻ ടൈലും ഇട്ടിരിക്ക, പള്ളിക്കകം ഇട്ടിരിക്ക. ഇതൊന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു ഈ അകംഭാവത്തിന്റെ കാര്യം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ പുൽക്കൂട്ടി ജനിക്കാം, എനിക്ക് എന്നാ രാജകൊട്ടാരത്തിൽ ജനിക്കാൻ വയ്യായിരുന്നു, ഞാൻ പുൽക്കൂട്ടിലല്ലേ ജനിച്ചത്. യേശുവിന്റെ ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. എന്നതാ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ എന്നതാ കാണിക്കണ്ടേ? ഇതൊക്കെയോ? അല്ലാതെ ഞങ്ങളോ അകംഭാവോ അല്ല. അച്ഛന്മാർക്ക് പിന്നെ പള്ളിമുറ്റത്ത് ഇറങ്ങണമെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ജയിൽ വേണം. ഇങ്ങനൊക്കെയാണ് അച്ഛന്മാരെ. ദൈവത്തിന്റെ ആൾക്കാരൊന്നും അല്ല അവര്. അവര് ദൈവത്തിന്റെ ആൾക്കാരാണെങ്കിൽ അല്ലേ ഉള്ളൂ. അവര് ഇതിലൊക്കെ വലിയ ഉങ്കച്ചുന്ന് വന്നവരെ പോലെ അവരുടെ ചെരുപ്പിട്ട് നടപ്പും ആൾക്കാരെ കയറ്റും ഒക്കെ. യേശുവിന്റെ വെലിവീട് അത് അതൊക്കെ അവരും ഒന്നും മനുഷ്യരോട് പറഞ്ഞാൽ കൊള്ളാം. അറിയാവുന്നവർ